ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള പാർട്ട് 2 ആണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് 1 ഞാൻ ഈ ഒരു കപ്പ് നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എങ്ങനെയാണ് 1 കപ്പ് മൈദ മെഷർ ചെയ്യാന്നുള്ളതും 1 കപ്പ് ഈസിക്കൽ ടു എത്രയാന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്ന കളേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു ബിഗിനർ ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, കളേഴ്സ്, അതുപോലെ ഡസ്റ്റ്, അതുപോലെ മൈദ എങ്ങനെയാണ് അളക്കുക എന്നുള്ളത്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് മൈദ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം മൈദ വാങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള മൈദ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ UAE ലൂലുവിൻ്റെ മൈദയാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള മൈദ തന്നെയാണ്. പിന്നെ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് മൈദ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങാറുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ മൈദ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം ഒരു കടയിൽ പോയി, അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രം പോകുന്ന കടയായിരിക്കും, നമ്മളിപ്പോൾ അവിടുന്ന് മൈദ വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു മൈദക്ക് എത്രത്തോളം കാലപ്പഴക്കം ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുന്തോറും ആ ഒരു മൈദയുടെ ക്വാളിറ്റി നഷ്ടപ്പെടും, അല്ലെ? ഇപ്പൊ നേരെ മറിച്ച് നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് പോയിട്ടാണ് നമ്മൾ മൈദ വാങ്ങുന്നതെങ്കിൽ അവിടെ മൈദ തീരുന്നത് അനുസരിച്ച് പുതിയ പുതിയ മൈദ വരുമല്ലോ. അപ്പം പിന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പുതിയതായിട്ടുള്ള തന്നെ നമുക്ക് കിട്ടും. മൈദ ഇപ്പം പുതിയതാണോ നമുക്ക് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അപ്പം മൈദ വാങ്ങുന്ന സമയത്ത് പുതിയ നല്ല ക്വാളിറ്റിയില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈദ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് പേരുടെ കേക്ക് ഫ്ലോപ്പ് ആകുന്നതിൻ്റെ പിന്നിലും ഈ ഒരു മൈദയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ചില സമയത്ത് നമ്മൾ പഴം പൊരിക്കുക, ഉദാഹരണത്തിന് ഞാൻ ഒരു പഴംപൊരി പറഞ്ഞുതരാം. പഴം പൊരിക്കുന്ന സമയത്ത് നന്നായിട്ട് എന്തോ ഒരു സ്റ്റിക്കി പോലെ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾക്ക് തന്നെ അത് മനസ്സിലായതാണ് നാട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ മൈദ മാറ്റി യൂസ് ചെയ്തപ്പം അത് നന്നായിട്ട് വന്നു. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന ടൈം. അപ്പം അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റി ഇല്ല മൈദ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഇത് നമ്മുടെ നാട്ടിലെ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ്. ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഡിസയറിൻ്റെതാണ്. അതിൻ്റെ കവറിപ്പം എൻ്റെ കയ്യിലില്ല. ഡിസയറിൻ്റെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ മോർഡിൻ്റെ നല്ല കൊക്കോ പൗഡറാണ്. പിന്നെ ഈ ബേക്കേഴ്സ് നിങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇത് ചെറിയ ബോട്ടിലായിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഡിസൈറിൻ്റെയൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു പാക്കറ്റായിട്ട് തന്നെ വാങ്ങേണ്ടി വരും. അത് എല്ലാ സമയത്ത് കിട്ടണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു കൊറോണ ഇഷ്യൂ എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ സ്റ്റോക്ക് കുറവാണ് ഷോപ്പിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് തൽക്കാലം വാങ്ങും. പിന്നെ ഞാൻ കൊക്കോ പൗഡർ മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടിന്യൂ ഒരേ ടേസ്റ്റിൽ നിന്ന് ചെയ്യുമ്പം കേക്കിനൊരു ടേസ്റ്റ് വ്യത്യാസം വരാൻ ഞാൻ ചില ചില ബ്രാൻഡ്സ് പരീക്ഷിക്കാറുണ്ട്. ഓക്കെ, കൊക്കോ പൗഡറിൽ ഇവിടെ ഞാൻ UAE യൂസ് ചെയ്യുന്ന ഹിൻസിൻ്റെ കൊക്കോ പൗഡറാണ്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ. ഓക്കെ, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഹെർഷീസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാഡ്ബറീസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് കൊക്കോ പൗഡർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്. ഇതന്നെയാണ് ഞാൻ നാട്ടിലും ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാട്ടിലും ഇതന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അഥവാ എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ബേക്കേഴ്സിൻ്റെ നാട്ടിൽ നിന്ന് വാങ്ങി, നിങ്ങൾ നാട്ടിലുള്ളവർ ബേക്കേഴ്സിൻ്റെ വാങ്ങിക്കോളൂ കേട്ടോ, ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ. പിന്നെ വരുന്നത് ഇവിടെ വാനില എസൻസ്. നമ്മളെ നാട്ടിലതാണെങ്കിൽ ബുഷിൻ്റെത് യൂസ് ചെയ്യാം, ബുഷിൻ്റെ നല്ല ബ്രാൻഡാണ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നാട്ടിലാണെങ്കിൽ ഇവിടെ ഈ ഒരു പക്കിൻ്റെത് യൂസ് ചെയ്യാറുണ്ട്. ഇത് തിക്ക് ക്രീമാണ്, നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് എഗ്ഗിനെ കുറിച്ചിട്ടാണ്, അല്ലേ?
നമ്മൾ ഈ എഗ്ഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത എഗ്ഗ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും കേക്ക് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എഗ്ഗ് എടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ല തണുപ്പുണ്ട് ഈ ഒരു എഗ്ഗിന്, നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് വെച്ച് ഈ ഒരു തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനെക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത്, പക്ഷെ ഒരു പ്രാവശ്യം അവർക്ക് സക്സസ് ആയിട്ടുണ്ടാവും. പക്ഷെ നോർമൽ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റൂം ടെമ്പറേച്ചറിലാവണം, ആയിരിക്കണം, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ബട്ടർ. ബട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസിപ്പീസിൽ എന്താണ് പറയുന്നത്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിൽ ഈ ഒരു ബട്ടർ നമ്മൾ യൂസ് ചെയ്യരുത്. ഇതിപ്പോൾ ഫ്രിഡ്ജിലുള്ള ബട്ടറാണ്, നല്ല ഹാർഡായിട്ടുള്ള ബട്ടറാണ്. ഈ ഒരു ബട്ടർ പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിക്കഴിഞ്ഞാലാണ് അതിന് റൂം ടെമ്പറേച്ചർ ബട്ടർ എന്ന് നമ്മൾ പറയുക. അപ്പം അതായിരിക്കണം. ഇനിയല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടറാണ് നിങ്ങളുടെ റെസിപ്പീസിൽ പറയുന്നതെങ്കിൽ ഈ ഒരു ബട്ടർ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നാട്ടിൽ അമൂലിൻ്റെ ബട്ടർ യൂസ് ചെയ്യാറുണ്ട്, ആ കോമൺ ആയിട്ട് മിൽക്ക് മിസ്റ്റിൻ്റെ ബട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ വാങ്ങാറുള്ളത്. നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലൊക്കെ ഒരല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ അൺസാൾട്ടഡ് ബട്ടർ വാങ്ങുന്നതാണ് നമുക്ക് ബെസ്റ്റ്. മനസ്സിലായില്ലേ ബട്ടറിൻ്റെ കാര്യങ്ങൾ? ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മെഷറിംഗ് കപ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. നമ്മൾ ബേക്കിംഗ് ക്ലാസ് പാർട്ട് വണ്ണിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു മെഷറിംഗ് കപ്പ്, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. രണ്ട് രീതിയിലുള്ള കപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഒന്ന് ഈ ഒരു കപ്പും ഒന്ന് ഇതും. ഇതിലുള്ള കപ്പ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് 1 cup = 250 ml. ഇത് രണ്ടും സെയിം തന്നെയാണ്, കണ്ടോ, 1 cup = 250 ml. ഇതാണ് എൻ്റെ ഒരു 1 cup മെഷർമെൻറ്റ്. 1 cup മീൻസ് 260 ml ഉണ്ടാവും, 240 ml ഉണ്ടാവും. നിങ്ങളിപ്പോൾ എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അളവിലായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അത് മറക്കരുത്. ഇനിയിപ്പം ഈ ഒരു കപ്പിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് 1 cup. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 2/3 cup. ഇതാണ് 3/4 cup എന്ന് പറയുമ്പം ഞാൻ എടുക്കുന്ന കപ്പ്. 3/4 cup പഞ്ചസാര എന്നൊക്കെ പറയാറില്ലേ, അപ്പം ഞാൻ എടുക്കുന്നത് ഈ ഒരു കപ്പാണ്. ഇനി അടുത്തത് വരുന്നത് ഇപ്പം 1/2 cup മിൽക്ക് എന്ന് പറയുമ്പം ഇതാ, ഇതാണ് 1/2 cup. ഓക്കെ, പിന്നെ വരുന്നത് 1/4 cup. 1/4 cup കൊക്കോ പൗഡർ എന്നൊക്കെ നമ്മൾ ചോക്ലേറ്റ് കേക്കിൽ പറയാറില്ല. അപ്പം ഈ ഒരു കപ്പിലാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. ഈ കപ്പിൽ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് ഈ ഒരു കപ്പും കൂടി നോക്കാം. ഈ ഒരു കപ്പ് 1 cup = 250 ml ആണ്. നെക്സ്റ്റ് വരുന്നത് 1/2 cup, പിന്നെ വരുന്നത് 1/3 cup, 80 ml ആണ്. നെക്സ്റ്റ് വരുന്നത് 1/4 cup, 60 ml ആണ്. ഇതിൽ 3/4 cup ഇല്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എൻ്റെ കയ്യിൽ തന്നെ ഉള്ളതിൽ 2 types മെഷറിംഗ് കപ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ പല രീതിയിലുള്ളതായിരിക്കും നിങ്ങൾ വാങ്ങാം. അപ്പം നമ്മുടെ റെസിപ്പി, കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും. അത് ആരുടെ റെസിപ്പി ആയിരുന്നാലും, ഇപ്പം എൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കപ്പിൽ തന്നെ ആയിരിക്കണം നിങ്ങളും അളന്നെടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പ് മീൻസ് ഈ ഒരു 250 ആയിരിക്കണം 1 cup എന്ന് പറയുന്നത്. ക്ലിയറായി മനസ്സിലായില്ലേ? ഇപ്പോൾ 1 cup 260 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ml നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ് വ്യത്യാസപ്പെടും. അങ്ങനെ ഒരുപാട് കേക്ക് ഫ്ലോപ്പ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനി 3/4 cup ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1/2 cup + 1/4 cup അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3/4 cup എടുക്കാം. മിക്കവാറും എൻ്റെ റെസിപ്പീസിൽ ഞാൻ ഷുഗർ യൂസ് ചെയ്യുമ്പോൾ 3/4 cup തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, അളവെടുക്കാറുള്ളത്. കോമൺ ആയിട്ട് 3 eggs വെച്ച് ചെയ്യുന്ന കേക്കിനൊക്കെ ഞാൻ 3/4 cup എടുക്കാറുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഈ ഒരു കപ്പിൽ നമുക്ക് എങ്ങനെ 1 cup അളന്നെടുക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 1 cup മൈദ അളന്നെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ സ്പൂൺ എടുത്തിട്ട് ആ 1 cup ലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. ലൈറ്റായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ.
പിന്നെ ഒരുപാട് സ്റ്റഫ് ചെയ്താൽ നിറയെ നമ്മുടെ സ്പൂണോട് നല്ലോണം പ്രസ് ചെയ്ത് മൈദ ഇട്ട് കൊടുക്കരുത്. അപ്പം നിങ്ങളുടെ ആ ഒരു മെഷർമെൻറ്റ് തെറ്റായിരിക്കും. നമ്മളൊരു കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾവേസ് അളന്നെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 കപ്പ് മൈദ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ കണ്ടോ, ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ വൈപ്പ് ചെയ്ത് പുറത്തേക്ക് കളയാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ 1 കപ്പ് മൈദ എന്ന് പറയുന്നത്. ഇനി എൻ്റെ റെസിപ്പിയിൽ മിക്കവാറും കോൺഫ്ലോർ ഇടാറുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു കപ്പ് തന്നെയാണ് 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ റിമൂവ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. പിന്നെ 1 കപ്പ് മൈദ എന്ന് പറയുന്നതും 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നതും വെയിറ്റിൽ ഡിഫറെൻ്റ് ഉണ്ടാവും. മൈദ ലൈറ്റ് വെയിറ്റ് ആണ്, പഞ്ചസാര കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇൻകേസ് നിങ്ങളുടെ റെസിപ്പി കപ്പ് അളവിലല്ല ഗ്രാം അളവിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കപ്പൊക്കെ ഒഴിവാക്കിയ ശേഷം നിങ്ങളെ കയ്യിൽ വെയിറ്റിംഗ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൽ നിങ്ങൾ ഗ്രാം അളവിൽ മെഷർ ചെയ്തിട്ട് വേണം നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഏത് റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാം അളവിലുള്ള റെസിപ്പി ആണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അത് കപ്പിലേക്ക് അളക്കാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ ഗ്രാം അളവ് തന്നെ അളക്കുക. ഇനിയിപ്പോൾ കപ്പ് അളവിലുള്ള റെസിപ്പിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുമെങ്കിൽ അത് കപ്പ് തന്നെ അളക്കുക. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങളുടെ കേക്കൊക്കെ ഫ്ലോപ്പ് ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലെ ഡിഫറൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പം ബിഗിനേഴ്സ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് വെജിറ്റബിൾ ഓയിൽ. നമ്മൾ ഓയിൽ ആഡ് ചെയ്യാന്ന് പറയുമ്പം നിങ്ങൾ ഒരിക്കലും നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ അത് നമ്മളെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുക. നമ്മൾ ഓൾവേസ് കേക്കിന് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓക്കെ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇനിയും പാല്. പാല് നമ്മൾ സാധാരണ മിൽക്ക് നമുക്ക് വാങ്ങിയിട്ട് കടയിൽ നിന്ന് വാങ്ങി, നമ്മളെ മിൽമെൻ്റെ മിൽക്കില്ലേ അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പാല് നമ്മൾ തണുത്ത പാല് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ റൂമിൽ വെച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. വാം മിൽക്കാക്കി എടുത്തിട്ടാണ് നമ്മൾ കേക്കിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇനി വരുന്നത് നമ്മുടെ ഷുഗർ. ഇതിപ്പോൾ ഈ ഒരു ഷുഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല ഫൈനായിട്ടുള്ള ഷുഗറാണ്. ഇത് നമുക്ക് പൊടിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അത്രയും നല്ല ഫൈനായിട്ടുള്ള ഷുഗറാണിത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ കുറച്ച് വലിയ ക്രിസ്റ്റൽസിലാവുമ്പം എന്തായാലും നിങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഡൈലൂട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ 1 കപ്പ് ഷുഗർ എന്ന് പറയുമ്പം 1 കപ്പ് അളന്നെടുത്തതിന് ശേഷം നിങ്ങൾ പൊടിക്കുക. പൊടിച്ചതിന് ശേഷം അല്ല കേട്ടോ അളക്കേണ്ടത്, അളന്നതിന് ശേഷം പൊടിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഷുഗർ ഇതായിട്ട് നല്ല ഫൈനായിട്ടുള്ള, ശരിക്കും നല്ല ഫൈനായിട്ടുള്ള ഷുഗറാണ്. ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പം അതുമായിട്ട് യോജിച്ച് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ക്രീമിനെ കുറിച്ചിട്ടാണ്. യു എയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മാക്ടോപ്പിൻ്റെ ഈ ഒരു ക്രീം വെച്ചിട്ടാണ് കേക്ക് ചെയ്യാറുള്ളത്. ഇതന്നെയാണ് ബെസ്റ്റ് എന്ന് പറയാം. നാട്ടിലാണെങ്കിൽ ഫിയോണ യൂസ് ചെയ്യും, റിച്ച് യൂസ് ചെയ്യും. റിച്ചിൻ്റെ ഈ ഒരു ബ്രാൻഡല്ല, റിച്ചിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പിക്ചറായിട്ട് കാണിച്ചത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഫിയോണിൻ്റെ ക്രീമാണ്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും അതുപോലെ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് കിട്ടാനും ഫിയോണ യൂസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് റിച്ചിലേക്ക് മാറാം. റിച്ചിൻ്റെ ഫിയോണിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക റിച്ച് ക്രീമിലാണ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് കൂടുതൽ സ്റ്റേബിളായിട്ട് ചെയ്യാൻ പറ്റിയതും ടേസ്റ്റ് ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ബെറ്റർ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതായിരിക്കും ബെറ്റർ. പിന്നെ ഇതിൻ്റെ റേറ്റൊക്കെ ഇതിനേക്കാളും റേറ്റ് ഉണ്ട് റിച്ചിൻ്റെ ക്രീമിന്. അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഫിയോണ വെച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് കിട്ടും. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുന്നത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്രീം മാറ്റി യൂസ് ചെയ്യാം. യു എയിൽ പക്ഷേ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു ക്രീം എന്ന് പറയാൻ എനിക്ക് ടേസ്റ്റ് വൈസും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ. ഇതിനും ഇതിനേക്കാളും ഫിയോണിനേക്കാളും ടേസ്റ്റ് ഈ ഒരു മാക്ടോപ്പ് തന്നെയാണ്. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ഒരു ക്രീം നല്ല ഡിഫറെൻറ്റ് നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം തോന്നും. ഓക്കെ, അപ്പം ക്രീമിൻ്റെ കാര്യം മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ആ ഒരു സീരീസിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പം നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് 1, 2, 3, 4 എന്നാകുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എൻ്റെ ഫോണിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്രീം ബീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ ഒരു വീഡിയോയിൽ മീൻസ് ക്രീമിൻ്റെ ടൈം, ഓരോ ക്രീമിനും നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈം വ്യത്യാസമാണ്. നമ്മൾ ഫിയോണ ക്രീം ബീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ആയിരിക്കണം എന്നില്ല മാക്ടോപ്പിന്, മാക്ടോപ്പിൻ്റെ അതേ ടൈം ആയിരിക്കണം എന്നില്ല റിച്ചിന്. അത് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിപ്പം ഫോണൊക്കെ വെച്ച് ടൈമറൊക്കെ വെച്ച് ഇരുന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്രീം എത്ര ടൈം വേണമെന്നുള്ളത് നിങ്ങളത് ചെയ്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഒരു ക്രീമിൻ്റെ ടൈം നിങ്ങൾക്ക് പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ അതേ ടൈം ആവണം എന്നില്ല, ബീറ്റിംഗ് ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ ആ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ടൈമിൻ്റെ കാര്യം മാത്രം അതിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓരോന്നിനും അതിൻ്റെതായ ടൈം ഉണ്ടാകും. ആ ഒരു ടൈമിൻ്റെ അകത്തായിരിക്കും ക്രീം നന്നായിട്ട് ബീറ്റായി വരിക. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് PART2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് കളേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഗോൾഡൻ ഡസ്റ്റ്, ഷിമ്മറ്, കേക്ക് പാന്, അതുപോലെ ബേക്കിംഗ് പേപ്പേഴ്സ്, അതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് വീഡിയോ ഈ ഒരു വീഡിയോ തന്നെ ആകുമ്പോഴേക്കും ഒരുപാട് ലെങ്തി ആകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, PART2 എന്നുള്ളത് നമുക്ക് രണ്ട് സെക്ഷൻ ആക്കാം, A എന്നും B എന്നും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ വരുന്നത് ബേക്കിംഗ് ക്ലാസ് PART2 സെക്ഷൻ B ആയിരിക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ പാനിൻ്റെ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സി യു.